ഇന്ന് വന്നിട്ടുള്ളത് ഒരു തൈര് താളിപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെരി സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 വെള്ളക്കാന്താരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ, പെട്ടെന്ന് അരിയാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ കട്ട തൈര് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ നല്ല കട്ട തൈരാണ് നമ്മളിതിന് ഉപയോഗിക്കേണ്ടത് കേട്ടോ. പിന്നെ തൈര് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം വെട്ടിത്തിളക്കാൻ ഒന്നും നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു തൈര് താളിച്ചത് കേട്ടോ. കൂടുതലായിട്ട് വേവിക്കരുത്. ഒരു കാര്യം ചെയ്യാൻ വിട്ടുപോയി, പാകത്തിനുള്ള ഉപ്പ് ചേർക്കണം. അത് പിന്നെ തൈരായത് കാരണം പിന്നീട് ചേർത്താലും കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മളിപ്പോ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ചോറിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു തൈര് താളിച്ചതിന് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തൈര് താളിച്ചത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറിന് കറിയൊന്നും വെക്കുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ മടിച്ചിരിക്കുന്ന സമയമൊക്കെ ഉണ്ടല്ലോ, കുറച്ച് തൈരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചോറിന് കറിയായി എന്നുള്ളതാണ്. ഇതുപോലുള്ള ചെറിയ ചെറിയ റെസിപ്പ്സും അതുപോലുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും കേട്ടോ. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ഞാനിങ്ങനെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.